നാം മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ഇന്ന് പുസ്തകത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ ധ്യാന ചിന്തകൾ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധി നിൽപ്പാൻ ചെന്നു അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു യഹോബ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ എഹോബയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു യഹോബ സാത്താനോട് എൻ്റെ ദാസനായ അയോബിൻമേൽ നീ ദൃഷ്ടിവെച്ചുവോ അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരളിച്ചേരും അതിന് സാത്താൻ യഹോബയോട് വെറുതെയോ യോവ് ദൈവഭക്തനായിരിക്കുന്നത് നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ്റെ മൃഗസമ്പത്തും ദേശത്ത് പെരുകിയിരിക്കുന്നു തൃക്കൈനീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക അവൻ നിന്നെ മുഖത്തു നോക്കി തെതിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു ദൈവം സാത്താനോട് ഇതാ അവനുള്ളതൊക്കെയും നിൻ്റെ കയ്യിൽ ഇരിക്കുന്നു അവൻ്റെ മേൽ മാത്രം കൈയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ സാത്താൻ അഹോ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി ഒരു ദിവസം ദൈവപുത്രന്മാർ അഹോയുടെ സന്നിധി നിൽപ്പാൻ ചെന്നു ഇവിടെ ദൈവപുത്രന്മാർ എന്ന് പറയുന്നത് ദൈവദൂതന്മാരുടെ കാര്യമായിട്ട് നമുക്ക് ചിന്തിക്കാം ദൈവസന്നിധിയിൽ നിൽക്കാൻ ചെല്ലുന്നത് ദൈവത്തിൻ്റെ ആജ്ഞകൾ കേൾക്കാൻ ആണ് കാരണം സഖരിയാവ് പറയുന്നുണ്ട് ആ സഖരിയാവിനോട് ഗബ്രിയൽ ദൂതം പറയുന്നുണ്ട് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയലാവുന്നു അവർ ദൈവസന്നിധിയിൽ ജാകരിക്കുന്നത് ദൈവത്തിൽ നിന്ന് ആജ്ഞകൾ കേട്ട് അനുസരിക്കാനാണ് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ ദൂതന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ സാത്താനും ചെന്നു ഇവിടെ ഒരു ചോദ്യം ഉണ്ടാകാം സാത്താൻ സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതനായതല്ലേ പിന്നെ സാത്താന് അവിടെ ചെല്ലാൻ സാധിക്കുന്നത് എങ്ങനെ പ്രിയപ്പെട്ടവരെ സാത്താൻ സ്വർഗത്തിൽ അധികാരമുള്ളവനായി ഉള്ള ഒരു ദൂതനായിരുന്നു ദൂതശ്രേഷ്ഠനായിരുന്നു അവൻ അധികാര പ്രഷ്ഠനാക്കപ്പെട്ടു അവൻ്റെ നികളത്താൻ പക്ഷേ അവന് ഇല്ലാതെയായില്ല ദൈവം നാല് കൂട്ടം ആളുകളെ ഇല്ലാതെയാക്കുന്നില്ല ദൂതന്മാരെ ഇല്ലാതെയാക്കുന്നില്ല ദൂതന്മാർക്ക് മരണമില്ല തെറ്റിപ്പോയ ദൂതന്മാരായ സാത്താന ഇല്ലാതെയാക്കുന്നില്ല രക്ഷിക്കപ്പെടാത്ത മനുഷ്യരെ അവരെയും നരകത്തിൽ ഇല്ലാതെയാക്കുന്നില്ല രക്ഷിക്കപ്പെട്ട ആളുകൾ അവരില്ലാതെയാകുന്നില്ല കാരണം അവരെല്ലാം ആത്മജീവികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ആത്മാവുണ്ട് അതുകൊണ്ടാണ് ദൈവദൂതൻ തെറ്റിപ്പോയി അവൻ സാത്താനായി പക്ഷേ അവന് തീർച്ചയായിട്ടും ദൈവസന്നിധിച്ചെല്ലാം അവിടെ അധികാരമൊന്നുമില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ സാ തെറ്റിപ്പോയ സാത്താൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം അല്ലെങ്കിൽ അവൻ്റെ ജോലി എന്ന് പറയുന്നത് മറ്റുള്ളവരെക്കൂടെ തെറ്റിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ദൈവഹിതത്തിൽ നിന്ന് ആളുകളെ വ്യതിയേലിപ്പിക്കുക ആണ് സാത്താൻ്റെ ലക്ഷ്യമെന്ന് പുതിയ നിയമത്തിൽ നമുക്ക് കാണാനായി സാധിക്കും എന്തായാലും സാത്താൻ ചെന്നപ്പോൾ ദൈവം ചോദിച്ചു എവിടെ നിന്ന് വരുന്നു ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു അപ്പം ദൈവം ചോദിക്കുകയാണ് നീ എൻ്റെ ദാസന അയ്യോവൻ്റെ മേൽ വെച്ചു അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടുകൽന്നവനും ആരുമില്ലല്ലോ ദൈവത്തിന് എപ്പോഴും പറയാനുള്ളത് നമ്മുടെ ഭക്തിയെക്കുറിച്ചാണ് ദൈവത്തിന് അതാണ് സന്തോഷം സാത്താൻ പറയുന്നത് യോ ഭക്തനല്ലെന്നല്ല യോവ് കപടഭക്തനാണെന്നല്ല ഭക്തനാണ് അപ്പോൾ യോവ സാത്താനും സമ്മതിക്കുകയാണ് പക്ഷേ സാത്താൻ പറയുന്നത് വെറുതെ യുവഭക്തനായിരിക്കുന്നത് നിയമന് ചുറ്റും വേലി കിട്ടിയിരിക്കുകയല്ലേ നിയമന് ശമ്പളം കൊടുക്കുന്നത് കൊണ്ട് പ്രതിഫലം കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് യോബ് ഭക്തി കാണിക്കുന്നത് എന്നാണ് സാധാൻ ആരോപിച്ചത് ലോകത്തുള്ള മുഴുവൻ ദൈവമക്കളെയും ഒരു പാഠം ഇതിലൂടെ ഗ്രഹിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു എന്താണത് തങ്ങൾക്ക് ദൈവം ശമ്പളം കൊടുക്കുന്നത് കൊണ്ടല്ല ദൈവം തങ്ങൾക്ക് ആനുകൂല്യങ്ങൾ സൗജന്യങ്ങൾ നൽകുന്നതുകൊണ്ടല്ല അവർ ഭക്തരായിരിക്കുന്നത് മറിച്ച് അവർ രക്ഷിക്കപ്പെട്ടതിനാലാണ് പ്രിയപ്പെട്ടവര് ഏത് കാലത്തും വിശ്വാസത്താൽ നീതീകരിക്കപ്പെടാൻ സാധിക്കും ഹബേല് ഹാനോക്ക് നോഹ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് മോശ ഇവരൊക്കെ റാഹാബ് ഇവരെല്ലാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണ് എന്ന് ഇബ്രാഹിം ലേഖനം പേർ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് അപ്പോൾ പ്രവൃത്തിയാൽ ഒരു ജഡവും നീതീകരിക്കപ്പെട്ടിട്ടില്ല എന്നാൽ പ്രായച്ചത്വത്തിലൂടെ മനുഷ്യനെ നീതീകരിക്കുന്ന ദൈവത്തിലെ വിശ്വാസത്താൽ ആളുകൾ ഏത് കാലത്തും നീതീകരിക്കപ്പെട്ടിട്ടുണ്ട് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ബൈബിളില്ലാതിരുന്ന കാലത്ത് യോബ് മനസാക്ഷിയിലൂടെ ദൈവം നൽകിയ ആ പ്രമാണത്തെ അംഗീകരിച്ച് വിശ്വസിച്ചു അതിനാൽ യോബ് രക്ഷിക്കപ്പെട്ടവനായിരുന്നു അതുകൊണ്ട് ദൈവം പറയുകയാണ് രക്ഷിക്കപ്പെട്ട ആളുകൾ ഭക്തരായിരിക്കുന്നത് അവർക്ക് പ്രതിഫലം നൽകുന്നത് കൊണ്ടല്ല അതുകൊണ്ട് നീ അവൻ്റെ ഈ സമ്പത്തിനൊക്കെ നീ തൊട്ട് തൊടുക അവനെന്നെ തള്ളിപ്പറുകയില്ല എന്ന് ഞാൻ തെളിയിക്കാം ഇതായിരുന്നു പ്രിയപ്പെട്ടവര് ആത്മരക്ഷ നേടിയ ആളുകൾ രക്ഷിക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ പാപമോചനം നേടിയ സ്വർഗാവകാശികളായി തീർന്ന ആളുകൾ അവരുടെ ഭക്തി അത് വസ്തുവകളുടെ അടിസ്ഥാനത്തിലല്ല അവരുടെ ശാരീരിക സുഖത്തിൻ്റെ ക്ഷേമത്തിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ അല്ല അവർ കർത്താവിലാണ് സന്തോഷിക്കുന്നത് എനിക്ക് യേശുവുണ്ട് എനിക്ക് ദൈവമുണ്ട് അതാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം അതിലായിരിക്കും അവരാനന്ദിക്കുക ഒരിക്കലും അവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടായ അവരതിൻ്റെ പേരിൽ ദുഃഖിക്കുകയില്ല എനിക്ക് കർത്താവുണ്ടല്ലോ ദൈവമുണ്ടല്ലോ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് എന്നോർത്ത് അവർ സന്തോഷിച്ചുകൊണ്ട് ജീവിക്കും അതാണ് ദൈവം തെളിയിക്കാൻ ആഗ്രഹിച്ചത് അവിടെയാണ് സാത്താൻ പരാജയപ്പെട്ടത് പ്രിയപ്പെട്ടവരെ നമുക്കും യോബിനെ പോലെ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം നമ്മുടെ ജീവിതം മറ്റുള്ളവർ കണ്ട് അവർ ദൈവത്തെ സ്നേഹിക്കാൻ ഇടയാകട്ടെ അയ്യോബിൻ്റെ ജീവിത നിമിത്തം ദൈവം അവനോട് ഏർപ്പെട്ടത് നിമിത്തം എത്രയോ വിശ്വാസികളാണ് പാഠം പഠിച്ചത് അവർ പ്രത്യാശയോടുകൂടെ ഭക്തിയോടുകൂടി ജീവിക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ടും അനേകർക്ക് ഭക്തി വർദ്ധിക്കുവാനിടയാകട്ടെ കർത്താവിൻ്റെ വിലയർനാമം ഇന്നുമുന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ